ദിവസത്തിന് വന്ദനം. ഞാൻ അനീറ്റ ഷിബു, സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വ്യക്തിശുചിത്വവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് വ്യക്തിശുചിത്വവും ആരോഗ്യ സംരക്ഷണവും. ആരോഗ്യമുള്ളൊരു തലമുറ ഉണ്ടാകണമെങ്കിൽ നാം നമ്മുടെ മനസ്സും ശരീരവും വീടും പരിസരവും ഒരേപോലെ സംരക്ഷിക്കണം. ഇന്നത്തെ കാലത്ത് നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. നാം നടന്നു വരുന്ന വഴികളിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും മാലിന്യം അടിഞ്ഞു കിടക്കുന്നു. നാം അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ നമ്മുടെ ശരീരത്തിലെത്തുന്നു. അങ്ങനെ പല രോഗങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതം ഹോമിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ആധുനിക ജനതയ്ക്കുള്ളത്. ഇതിൽ നിന്നൊരു മോചനമുണ്ടാകണമെങ്കിൽ നാം ശുചിത്വം നമ്മുടെ ജീവിത ഭാഗമാക്കിയേ പറ്റൂ. അതിൽ തന്നെ വ്യക്തിശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെറുപ്പം തൊട്ടേ കുട്ടികൾ വ്യക്തിശുചിത്വത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ കുട്ടികൾ വ്യക്തിശുചിത്വം പാലിക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുളിക്കുക, കൈനഖം വെട്ടി വൃത്തിയാക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് മായമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ലഭിക്കും. ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെങ്കിലേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരായി നമുക്ക് മാറാം. വായുവും വെള്ളവും കഴിഞ്ഞാൽ രോഗം പകരുന്നതിനുള്ള ഏറ്റവും അധിക സാധ്യത നമ്മുടെ കൈകളിൽ നിന്നുമാണ്. ലോകത്ത് ശിശുമരണ നിരക്ക് കൂടുന്നതിനുള്ള സാധ്യത വയറിളക്കവും ന്യൂമോണിയയും. കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുന്നതിലൂടെ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതെ നമുക്ക് നോക്കാൻ കഴിയും. സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിക്കുക. എല്ലാ വർഷവും 15 ഒക്ടോബർ ലോക കൈകൈകൾ ദിനമായി ആചരിക്കുന്നു. 20 സെക്കൻഡെങ്കിലും കൈയുടെ എല്ലാ വശങ്ങളിലും വിരലുകൾക്കിടയിലും നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ചുമ, തുമ്മൽ, ചെങ്ങണ്ണ് എന്നീ രോഗങ്ങൾ ബാധിച്ചാൽ ഇടയ്ക്കിടെ കൈകൾ കഴുകണം. മാത്രമല്ല ചുമയും തുമ്മലുമുള്ളവർ ഒരു തുവാല ഉപയോഗിച്ച് മുഖമറിക്കുന്നത് ശീലമാക്കുക. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാവരുടെയും കൂട്ടായ യജ്ഞത്തിലൂടെ മാത്രമേ ഈ പകർച്ചവ്യാധികളെ നമുക്ക് തടയാൻ സാധിക്കൂ. അതുകൊണ്ട് ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ആരോഗ്യം ശുചിത്വത്തിൽ നിന്നാണ്. നന്ദി, നമസ്കാരം.